ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിലവിളി അങ്ങ് ഫലസ്തീനിൽ നിന്നും പിന്നെ നമ്മളുടെ കേരളത്തിൽ നിന്നുമാണ്. ഫലസ്തീനിൽ എന്തുകൊണ്ടാണ് നിലവിളിയെന്ന് നമുക്കറിയാം. അതവിടെ ഇസ്രായേലുകാർ തിരിച്ചടിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് നിലവിളി ഉണ്ടാവും. യുദ്ധങ്ങളോടും നിലവിളികളോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പക്ഷേ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഞാൻ നിരൂപാധികം അൺകണ്ടീഷണലി ഇന്ന് നിലകൊള്ളുന്നത് ഇസ്രായേലിൻ്റെ ഒപ്പമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷയത്തിൽ ആ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഇൻക്ലൂഡിങ് ഇൻ ഫലസ്തീൻ അവിടെ ഒരു സമാധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നതുകൊണ്ടാണ്. ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ഒരു രാജ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിന് ആണ് ആദ്യം ചെയ്യാൻ സാധിക്കുക. ഇസ്രായേലിനാണ് അവിടെ ഒരു മോഡലായിട്ട് മാറാൻ സാധിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ, അതിനോട് വിയോജിപ്പുള്ള ആളുകളുണ്ടെങ്കിൽ, മറുത്ത് അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ മുന്നോട്ട് വരിക, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എനിക്കത് അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ വഴിയെ നമുക്ക് സംസാരിക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് ഗാസ, അവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയ വലിയ കരച്ചിലുകളും ഹർത്താലുണ്ടോയെന്ന് എനിക്കറിയില്ല, മിക്കവാറും കാണും. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൻ്റെ ഒരു ടൈം ലൈൻ നമ്മളൊന്ന് എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കുന്ന സമയത്ത് അതിൽ കുറേ ബാക്കോട്ട് പോകണം. നമ്മൾ റോമൻ ചരിത്രവും അതുപോലെയുള്ള പല പല മറ്റേ പുരാതനമായ കാലത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ജൂതന്മാർ എന്ന് പറയുന്ന ജനവിഭാഗം എന്നും വേട്ടയാടപ്പെടുകയും അവരുടെ സ്വന്തം നാടെന്ന് അവർ വിശ്വസിക്കുന്ന ആ ഇസ്രായേലി ഭൂമികയിൽ നിന്നും നിരന്തരം അടിച്ചു ഓടിക്കപ്പെടുകയും അവർ പിന്നീട് അവിടെ വരികയും പിന്നീട് സെറ്റിൽ ചെയ്യുകയും പിന്നീട് വീണ്ടും ഓടിക്കുകയും ഇങ്ങനെ ഇങ്ങനെ നിരന്തരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കഥയാണ് നമുക്ക് കേൾക്കാനുള്ളത്. അതിനൊക്കെ ശേഷം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലവും അതുപോലെ തന്നെ ജർമ്മനിയിൽ നടന്നിട്ടുള്ള ഹോളോകോസ്റ്റ് അതിൻ്റെ ആ ഒരു പശ്ചാത്തലവും അത് തുടങ്ങിയിട്ടുള്ള ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1940കൾക്ക് ശേഷം സംഭവിച്ചിട്ടുള്ള ചരിത്രമാണ് നമ്മൾ കൂടുതലും ഇന്ന് എടുക്കാറുള്ളത്. അങ്ങനെ എടുക്കുന്ന സമയത്ത് ആ ജൂതന്മാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി വേട്ടയാടപ്പെട്ട ഹിറ്റ്ലറാൽ വേട്ടയാടപ്പെട്ട ആ ജൂതന്മാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി അവരെ വീണ്ടും ജീവിക്കുന്നതിലേക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആ അവരുടെ അധീനതയിലുണ്ടായിരുന്ന ആ ഒരു അറബ് മേഖലയിൽ ഒരു രണ്ട് നേഷൻസാക്കി മാറ്റിക്കൊണ്ട് ഒന്ന് ജൂതരാഷ്ട്രവും ഒന്ന് അറബ് രാഷ്ട്രവും പലസ്തീൻ ഉൾപ്പെടുന്ന അറബ് രാഷ്ട്രവുമാക്കി മാറ്റിയിട്ട് അവിടെ ഒരു സൊല്യൂഷന് വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ അവിടെ ഒരു ശ്രമത്തിന് വഴി മരുന്നിടുന്നു. സത്യത്തിൽ അന്ന് അവിടെ അത് തീർന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന, ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇന്ന് നമ്മൾ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും ഇന്ന് സംഭവിക്കില്ലായിരുന്നു ഈ ഇസ്രായേൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് അന്ന് അത് അവിടെ തീർന്നില്ല എന്നുള്ളത്. നമുക്കിങ്ങനെ ചരിത്രം കുഴിച്ചു കുഴിച്ച് പോയി ബാക്കോട്ട് പോകുമ്പോൾ എവിടെ വരെ വേണമെങ്കിലും നമുക്ക് കുഴിക്കാം. ഞാൻ പറഞ്ഞു, ആ ഒരു ജനത എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ പ്രശ്നമുണ്ടെന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതൊരു വിഭജനം എന്ന് പറയുന്ന സംഗതിയെ നമ്മൾ, ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു എന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അന്നത്തെ കാലത്ത് അതൊരു ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷനായിട്ട് മുന്നോട്ട് വെക്കുകയും അത് അംഗീകരിക്കപ്പെടുകയും അതല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ല എന്നൊരവസ്ഥയിലേക്ക് വരുന്ന ഒരു അവസ്ഥയ്ക്ക് ഉണ്ടാവുകയും എന്നിട്ട് അത് അങ്ങ് ചെയ്യുന്നു. അന്നത്തെ ആളുകളുടെ ആ ഒരു പ്രായോഗിക ബുദ്ധി ഇതിൽ അവർ ചെയ്യുകയാണ്. നമ്മളെപ്പോഴും ഒരു ഹൈൻസൈറ്റ് ലോജിക്ക് വെച്ചുകൊണ്ട് കാര്യങ്ങളെ പിന്നോട്ട് നോക്കി ഇന്നിരുന്നിട്ട് നമുക്കതിനെ ന്യായീകരിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ആ ഒരു ലക്ഷറി അത് അന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കണം എന്നാണ് ഞാൻ അവിടെ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? സംഭവിച്ചു. ഇനി വേണ്ടത് പരിഹാരമാണ്. ഒരു ട്രൂത്ത് ആൻഡ് റീകൺസീലിയേഷൻ എന്ന് പറയുന്ന ഒരു മോഡിലേക്ക് നമ്മൾ മാറുമ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ച് നോക്കുമ്പോൾ അന്ന് അവിടെ ആ ഒരു ടു നേഷൻ ആ ഒരു ബൈഫർക്കേഷനിലൂടെ അതവിടെ തീരേണ്ടതായിരുന്നു. തീർന്നില്ല. എന്തുകൊണ്ട് തീർന്നില്ല? അവിടെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂതരാഷ്ട്രം അത് ഈ ഭൂമുഖത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു നിലപാട് അറബ് രാഷ്ട്രങ്ങൾ കൈക്കൊള്ളുന്നു. അത് കൈക്കൊള്ളുന്നതിന് വേണ്ടി അറബ് രാഷ്ട്രങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്താണ്? അത് അവരുടെ മതമായിട്ട് മാറുന്നു, മതത്തിലെ അധ്യാപനങ്ങളായിട്ട് മാറുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെ തുടങ്ങി അവിടുന്ന് അങ്ങോട്ട് നിരന്തരം ആ ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിനെതിരിൽ അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് നിരന്തരം അക്രമങ്ങളും അതുപോലെയുള്ള വേട്ടയാടലുകളും നിരന്തരം നടക്കുന്നു. അവരെ തുടച്ചു നീക്കണം എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ 6 ദിവസം നീണ്ടു നിന്ന യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രസിദ്ധമായിട്ടുള്ള യുദ്ധമാണ്. അങ്ങനെ ആ ഒരു
രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു, ചരിത്രം മുന്നോട്ട് പോവുകയാണ്. ഞാനത് കൂടുതൽ വിശദീകരിച്ച് കൊളമാക്കുന്നില്ല, സമയം ഒരുപാട് എടുക്കുന്ന ഒരു വിഷയമാണ്. ഇത് സംബന്ധിച്ച് നല്ലൊരു പ്രസൻറ്റേഷൻ രവിചന്ദ്രൻ തന്നെ RC തന്നെ നടത്തിയത് നിങ്ങൾക്ക് കാണാം. അതല്ലാതെ ഒരുപാട് എക്സ്പ്ലനറ്ററി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും, വിശദമായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷേ അതിലെ കീ പോയിൻറ്സ് എന്ന് പറയുന്നത്, ഞാനിതിലെടുത്ത് ഉന്നയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഈ വിഷയത്തിൻ്റെ പിന്നിലുള്ള മതപരമായിട്ടുള്ള ആംഗിളാണ്. എന്തുകൊണ്ട് ഈ പ്രശ്നം ഒരിക്കലും തീരാതെ കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട വശം മതമാണ് എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതിൻ്റെ കാരണമാണ് നമുക്കിവിടെ നോക്കാനും പറയാനും ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു 6 days war, അത് 1967 നടക്കുന്നു. അന്നും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു അറബ് കാരണം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാട്. അങ്ങനെ നിരന്തരം അന്ന് തുടങ്ങിയിട്ടുള്ള യുദ്ധങ്ങളും അതിനുവേണ്ടിയിട്ടുള്ള അക്രമങ്ങളും തിരിച്ചടികളും, ഇസ്രായേൽ വെറുതെ ഇരുന്നു എന്നല്ല ഈ പറയുന്നത്, അങ്ങോട്ട് ആക്രമിക്കും അവർ തിരിച്ചാക്രമിക്കും. അങ്ങനെ പലപ്പോഴും ഈ അറബ് രാഷ്ട്രങ്ങളുടെ, ജോർദൻ, ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങളുടെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും പിന്നീട് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി സ്ഥലങ്ങൾ കൈമാറ്റം ചെയ്തുകൊണ്ട് പീസ് ട്രീറ്റികളിൽ ഏർപ്പെടുകയും അങ്ങനെ സമാധാനം സ്ഥാപിച്ച് ആദ്യം ഇസ്രായേലുമായിട്ട് യോജിക്കുന്ന ഒരു രാജ്യമായിട്ട് ജോർദൻ മാറുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പല രാജ്യങ്ങളായിട്ട് മാറുന്നു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു ചരിത്രം നമ്മളുടെ ശ്രദ്ധയിൽ പെടുന്നത്, 2015 നമ്മളുടെ നെതന്യാഹു നടത്തിയ ഒരു പ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ ഒരു അഭിപ്രായം. പുള്ളി പറഞ്ഞു, സത്യത്തിൽ ഹിറ്റ്ലർക്ക് ജൂതന്മാരെ കൊല്ലണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ജൂതന്മാരെ ജർമ്മനിയിൽ നിന്നും ആട്ടി ഓടിക്കണമെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. കൊല്ലണമെന്ന നിർദ്ദേശം കൊടുത്തത് ഈ വലതുവശത്തിരിക്കുന്ന ആ കാക്കാനാണ് എന്ന് നെതന്യാഹു പറഞ്ഞു. ആരാണ് ആ കാക്കാൻ? ആ കാക്കാൻ എന്ന് പറയുന്നത് ഗ്രാൻഡ് മുഫ്തി, ഒരു ഹുസൈനി എന്ന് പറയുന്ന, എന്താണ്, മുഫ്തി ഹജ് അമീൻ അൽ ഹുസൈനി എന്ന് പറയുന്ന ഒരു മറ്റൊരു ഹുസൈൻ. ആരി ഹുസൈൻ അല്ല, വേറൊരു ഹുസൈനാണ്. മൂപ്പരവിടെ ഹിറ്റ്ലറെ പോയി കാണുന്നു, കണ്ടിട്ട് ഹിറ്റ്ലറുമായിട്ട് ദീർഘനേരം സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട്, അതെ ഹിറ്റ്ലറെ, ചേട്ടാ ഞങ്ങൾക്കും ഈ ജൂതന്മാരെ കൊണ്ട് വലിയ പുകിലാണ്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏതായാലും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അവിടെ വെറുതെ ഓടിച്ചാൽ പോരെ, അവരെ അങ്ങ് കൊന്നേക്കണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചു എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെച്ചത്. സത്യത്തിൽ അങ്ങനെയല്ല അവിടെ സംഭവിച്ചത്. കാരണം ഹിറ്റ്ലർക്ക് അല്ലെങ്കിൽ തന്നെ അവരെ കൊല്ലാൻ തന്നെയായിരുന്നു പ്ലാൻ എന്നാണ് ഈ രേഖകളിലൂടെ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ ഹുസൈനി പറഞ്ഞത് ഇതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഗോൾ വാർക്കറുടെ ബഞ്ച് ഓഫ് തോട്ട്സിനകത്ത് ഇൻറ്റേർണൽ എനിമീസ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിംസ്, ക്രിസ്ത്യൻസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്ന് നിലവിളിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അവരത് അന്ന് പറഞ്ഞു തെറ്റിപ്പോയി, മാപ്പാക്കണം, ഞങ്ങൾ ഇന്ന് അത് കൊണ്ടു നടക്കുന്നില്ല എന്ന് അവർ മാറ്റി പറഞ്ഞു എന്ന് ആണായിട്ട് പറഞ്ഞിട്ടും സംഘപരിവാറുകാർ പറഞ്ഞിട്ട്, BJP പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സംഘപരിവാറുകാർ എവിടെ ചോദിച്ചാലും അത് പറയണത് നിങ്ങൾക്ക് കേൾക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വചസ്പതി അത് പറയുന്നതായിട്ട് കേട്ടു. എന്തായാലും ഇവിടെ സമാനമായ ഒരു കമൻറ്റ് ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നും, ഇസ്ലാമിലെ ഗോൾ വാർക്കർ എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന ഈ ഹുസൈനി ഇറാനിൽ നിന്നും ഹിറ്റ്ലറെ പോയി കണ്ട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അൽ ഹുസൈനി ബിഗാൻ ദ കോൺവെർസേഷൻ ബൈ ഡിക്ലെയറിംഗ് ദാറ്റ് ദ ജർമ്മൻസ് ആൻഡ് ദ അറബ്സ് ഹാഡ് ദ സെയിം എനിമീസ്, ഒരേ ശത്രുക്കളാണ് തങ്ങൾ രണ്ടുപേർക്കും ഉള്ളത്, അറബികൾക്കും ജർമ്മനികൾക്കും, ജർമ്മൻസിനും. അറബികൾ എന്നാണ് പറയുന്നത്, മുസ്ലിങ്ങൾ എന്നുള്ള വാക്ക് തന്നെയാണ് അവിടെ നമുക്ക് കൂടുതൽ ചേരുക. ദ ഇംഗ്ലീഷ്, ആരൊക്കെയാണ് ആ എനിമീസ്? ദ ഇംഗ്ലീഷ്, ദ ജ്യൂസ് ആൻഡ് ദ കമ്മ്യൂണിസ്റ്റ്. ആരൊക്കെ? ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ഇവിടെ പറയുന്നുവെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ജൂതന്മാരായിട്ടുള്ള ആളുകളെയും ഇംഗ്ലീഷുകാരായിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള ആളുകളെയുമാണ് ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ച് അതുകൊണ്ട് നിങ്ങൾ അവരെയും ഒന്ന് നേരിടണമെന്ന് ഹിറ്റ്ലറോട് പോയി അഭ്യർത്ഥിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത് ഇതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഇവിടെ നേരം വെളുത്ത രാത്രിയാവുന്നത് വരേക്കും ഗോൾ വാർക്കർ അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് പഞ്ഞിക്കിടാൻ നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കാക്കാമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ സ്വന്തം നേതാക്കൾ, നിങ്ങളുടെ സ്വന്തം പോക്കറ്റിലെ ഗോൾ വാർക്കർമാരായിട്ടുള്ള ഇതേപോലുള്ള ഹുസൈനിമാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇതായിരിക്കെ, ജൂതന്മാർ അതുപോലെ ഇംഗ്ലീഷ് അതല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളും തങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പറയുന്ന ആളുകളും ഈ ഗോൾ വാർക്കർ തിരുത്തിയെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ഗോൾ വാർക്കറെ നിങ്ങൾക്ക് വിമർശിക്കാൻ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഗോൾ വാർക്കർ ഏതായാലും ഹിന്ദുക്കളുടെ പ്രവാചകനൊന്നും അല്ലല്ലോ. പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ സംഗതി ഏതെങ്കിലും ഹുസൈനി പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇതിൻ്റെ അവസാനം വായിക്കാം. ഹി ഓൾസോ ആസ്ക്ഡ് ഹിറ്റ്ലർ ടു ഡിക്ലെയർ പബ്ലിക്ലി ആസ് ദ ജർമ്മൻ ഗവൺമെൻറ് ഹാഡ് പ്രൈവറ്റ്ലി ദാറ്റ് ഇറ്റ് ഫേവേർഡ് ദ എലിമിനേഷൻ ഓഫ് ദ ജൂവിഷ് നാഷണൽ ഹോം ഇൻ പാലസ്തീൻ. ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത്
ജർമ്മൻ ഗവൺമെൻറ് പ്രഖ്യാപിക്കണം ആൻഡ് ഫേവർ ചെയ്യണം. എന്ത്? എലിമിനേഷൻ ഓഫ് ദി ജൂയിഷ് നാഷണൽ ഹോം. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കണമെന്നും അത് ഫേവർ ചെയ്യണമെന്ന രീതിയിൽ നിലപാടുകൾ എടുക്കണമെന്നും അവിടെ ഹിറ്റ്ലറിനോട് അഭ്യർത്ഥിക്കുന്ന നമ്മളെ പാവം ഹുസൈനി. ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഏതെങ്കിലും ഹുസൈനി വെറുതെ തൻ്റെ ആ ഒരു ചിത്തഭ്രമത്തിൻ്റെ പേരിൽ പറഞ്ഞു വെച്ച കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് വേറെയും പറയേണ്ടി വരും. അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ഇവിടെ എൻ്റെ ശ്രദ്ധ പോകുന്നത് ഇസ്ലാമിലേക്കും ആ മതവിധികളിലേക്കും ആ മതവിധിയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇന്ധനത്തിൻ്റെ പുറകിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കോൺഫ്ലിക്റ്റുമാണ്. ഈ കോൺഫ്ലിക്ട്സ് ഒരിക്കലും ഇവിടെ മാറാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിൽ കൃത്യമായ അടിത്തറ ഈ കോൺഫ്ലിക്റ്റിൻ്റെ പിന്നിലുണ്ട് എന്നത് കൊണ്ട് തന്നെയാണ്. അതിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ ഈ പാകിസ്ഥാനിൽ ഈ ഗാസ ഇസ്രായേൽ പാലസ്തീൻ വിഷയം ഉണ്ടാകുന്ന സമയത്ത് പ്രചരിക്കുന്ന ഒരു പോസ്റ്ററാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അതിലെഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കൂ. ആഫ്റ്റർ ഡേർട്ടി ഫിലിം അഗെയിൻസ്റ്റ് അവർ ബിലവഡ് പ്രോഫറ്റ് മുഹമ്മദ്, ലെറ്റ് മീ സല്യൂട്ട് ടു ദ ഗ്രേറ്റ് ഹിറ്റ്ലർ. ഓക്കെ, എന്താ കാരണം? ഹീ സെഡ് I would have killed all the Jews of the world, but I kept some to show the world why I killed them. ജൂതന്മാരെ ഞാൻ എന്തിനു കൊന്നു എന്ന് നിങ്ങൾ കുറേ കഴിയുമ്പോൾ ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും കൊല്ലാതെ ഞാൻ കുറച്ച് പേരെ ബാക്കി വെച്ചത് എന്ന് ഹിറ്റ്ലർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത് പോസ്റ്റർ അടിച്ച് അത് ഉറുദുവിൽ എഴുതി പിടിപ്പിച്ചിട്ട് എന്നിട്ട് അതിനുവേണ്ടി സെല്യൂട്ട് അടിക്കുകയാണ് ആര്? പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ. ഇത് പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ മാത്രമല്ല ഇത് ഷെയർ ചെയ്യുന്നതും ആഘോഷിക്കുന്നതും, ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിങ്ങളും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കാലത്ത് ഇത് പൊക്കി പിടിച്ച് ഷെയർ ചെയ്ത് നടന്നിട്ടുള്ള ആളാണെന്ന് പറയുന്നുകൊണ്ട് എനിക്കൊരു നാണക്കേടുമില്ല. കാരണം ഇത് ഞാൻ അന്ന് ചെയ്തിരുന്നതാണ്. ഇതാണ് ഈ കേരളത്തിൽ ഓരോ ആവറേജ് വിശ്വാസിയുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഹിറ്റ്ലർ ചെയ്തത് ശരിയായിരുന്നു, ജൂതനെ കൊന്നത് ശരിയായിരുന്നു എന്ന് പറയുന്നു, ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന സംഗതി വേണമായിരുന്നു എന്ന് പറയുന്ന നിലപാട് ഇവിടുത്തെ ഓരോ ഇസ്ലാമത വിശ്വാസിയും കൊണ്ടു നടക്കുന്ന ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്നൊരു സ്വപ്നമോ അല്ലെങ്കിൽ ഒരു ചിന്തയോ ആണ്. കുത്തി ചോദിച്ചു കഴിഞ്ഞാൽ അത് പുറത്തു വരും. ജൂതന്മാരെ കൊല്ലണമല്ലോ, ഇതാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് ഓരോ വിശ്വാസിയും പറയുക. ഇനി അതിന് ബലമേകാൻ വേണ്ടിയിട്ടൊരു ഹദീസ് ഇവിടെ നിങ്ങൾക്ക് വായിക്കാം. ഈ ഹദീസിലൊരു ഗർഖദ് എന്ന് പറയുന്ന ഒരു മരത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഈ മരത്തെക്കുറിച്ചും ഇതിൻ്റെ ഒരു വലിയ മാഹാത്മ്യത്തെക്കുറിച്ചൊക്കെ ഞാൻ ആദ്യം കാണുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ എന്ന് പറഞ്ഞു കെ ടി ജലീൽ പണ്ട് ഈ സിമി ഇതുപോലെ ഇസ്ലാമിക പ്രവർത്തകനൊക്കെ ആയിട്ട് നടന്നിരുന്ന സമയത്ത് പുള്ളി വോയിസ് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ ചരിത്ര ഭൂമിയിലൂടെയെന്നോ അങ്ങനെ കണ്ടാണ് അതിൻ്റെ പേര്, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. അങ്ങനെ ആ ഒരു സംഗതി പറയുന്ന കൂട്ടത്തിൽ അവർ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ആ വീഡിയോയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഇസ്ലാമിൻ്റെ കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ. അതിൽ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇസ്രായേലിൽ ഇതേപോലെ കുറേ ആളുകൾ ഈ മരം വെച്ച് നട്ട് പിടിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്? അത് ഇസ്ലാമിൽ നിന്നൊരു ഹദീസ് ഓതിയിട്ടാണ് അന്ന്, മറ്റേ അറബി മൂളിച്ചുണ്ട് കേട്ടോ, അത് മറക്കണ്ട, അതില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അങ്ങനെ അറബി മൂളിച്ചിട്ടിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സാധനമാണത്. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? ദ പ്രൊഫറ്റ് മുഹമ്മദ് സെഡ് ജഡ്ജ്മെൻ്റ് ഡേ വിൽ കം ഓൺലി വെൻ ദ മുസ്ലിംസ് ഫൈറ്റ് ദ ജ്യൂസ് ആൻഡ് കിൽ ദം അൺടിൽ ദ ജ്യൂസ് ഹൈഡ് ബിഹൈൻഡ് ദ ട്രീ ആൻഡ് ദ സ്റ്റോൺ ആൻഡ് ദ ട്രീ ആൻഡ് ദ സ്റ്റോൺ വിൽ സേ ഓ മുസ്ലിം ഓ സെർവൻ്റ് ഓഫ് അള്ളാ ദർ ഇസ് എ ജൂ ബിഹൈൻഡ് മീ കം ആൻഡ് കിൽ ഹിം എക്സെപ്റ്റ് ഫോർ ദ ഗർഖത് ട്രീ ഫോർ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ട്രീസ് ഓഫ് ദ ജ്യൂസ്. അതായത് ഒരു യുദ്ധം വരുന്നു, എന്താണ് അന്തിമമായ ഒരു യുദ്ധം വരുന്നു. അന്ന് ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ പൊരിഞ്ഞ അടിയായിരിക്കും. അങ്ങനെ അടിക്കുന്ന സമയത്ത് അവിടെ ഈ ജൂതൻ കല്ലിൻ്റെ പിന്നിൽ ഒളിക്കും. ഒളിക്കുന്ന സമയത്ത് കല്ല് വിളിച്ച് പറയും, ഓ മുസ്ലിമേ അള്ളാഹുവിൻ്റെ അടിമ ഏത്, എൻ്റെ പിന്നിലൊരു ജൂതൻ ഇരിക്കുന്നുണ്ട്, വെട്ടിക്കോ എന്ന് പറയും ഏത് കല്ല്. അപ്പോൾ മുസ്ലിം വന്നിട്ട് ജൂതനെ വെട്ടും. അങ്ങനെ വെട്ടി വെട്ടി ഓരോ ജൂതനെയും കൊന്നു തീർക്കുന്നത് വരേക്കും ഇവിടെ ലോകം അവസാനിക്കില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി അത് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ജൂതൻ ഈ ഗർഖത് എന്ന് പറയുന്ന മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചാൽ ആ മരം അവനെ സംരക്ഷിക്കും. അവനെ ഒന്നും പറയില്ല, ആ മരം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ ഒളിച്ചാൽ ആർക്കാണെങ്കിലും സുഖമായിട്ട് ഒളിച്ചിരിക്കാം, അത് വേറെ കാര്യം. അപ്പോൾ ഇത് ജൂതന്മാരുടെ മരമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത്, ഈ മരം വെട്ടിക്കളയും ഇവിടുത്തെ അറബികൾ. എന്നാൽ ഇവർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് താഴെ കാണാം. ഫോർമർ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു പ്ലാന്റിങ് എ ഗർഖത് ട്രീ ഇൻ ഇസ്രായേൽ 1999 എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണം. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്,
ആ ഇസ്രായേലികൾ മുഴുവൻ ഗർക്കത് മരം നട്ടുപിടിപ്പിക്കുന്നത് ജൂതന്മാരെ കൊല്ലാൻ വേണ്ടി മുസ്ലിങ്ങൾ വരുമ്പോൾ അവരെ പിടിച്ച് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അത് അറബി മൂളിച്ചിട്ടിട്ട് വീഡിയോ ആക്കിയിട്ട് ഇവിടുത്തെ നാട്ടുകാരെ പറ്റിച്ച് ആ പേരിൽ ഇവിടെ കുറേ എണ്ണത്തിന് മതവും മാറ്റിയിട്ട് ഇതാണ് ഇവിടുത്തെ മതംമാറ്റൽ വിദ്വാന്മാർ പുട്ടടിച്ച് നടന്നിരുന്ന രീതി. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം നിങ്ങൾ ഓർക്കണം, നമ്മൾ ജ്യൂസ് ഉസ്താദ്, ജ്യൂസ് കുടിക്കരുത്, അത് ജൂതന്മാരല്ലേ എന്ന് പറയുന്ന വീഡിയോ അത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. അവിടെയും പറഞ്ഞു വെക്കുന്ന എന്താണ്? ജൂതവിരുദ്ധത. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജൂതവിരുദ്ധതയാണ്, ജൂതോഫോബിയ എന്ന് തന്നെ നമുക്ക് വേണേൽ പറയാം, ജൂവോഫോബിയ എന്ന് പച്ച മലയാളത്തിൽ നമുക്ക് പറയാം. ആ സാധനത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇസ്ലാം വളരുന്നത്. അത് പറയുകയും അത് പ്രചരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ മുതലെടുക്കുകയും അതിൻ്റെ പേരിൽ മതം വളർത്തുകയും ചെയ്യുന്ന യുദ്ധം വരെ നടത്തുന്ന ആളുകളാണ് ഇവിടെ ഒന്ന് പറഞ്ഞ അടുത്തേന് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നത്. ഇവരുടെ ഈ ഇരട്ടത്താപ്പിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? അപ്പോൾ ഞാൻ പറയുന്നത്, ഇതുപോലെയുള്ള പോക്കിരിത്തരങ്ങളും ഇതുപോലെയുള്ള അസംബന്ധങ്ങളും ഇതുപോലെയുള്ള മാനവിക വിരുദ്ധവും വിദ്വേഷജനകവുമായിട്ടുള്ള സാധനങ്ങളാണ് ഇസ്ലാമിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മതത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതിൻ്റെ പേരിലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോൺഫ്ലിക്ട്സിൻ്റെ അടിസ്ഥാനം പോലും എന്നും മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് ഇത് വരുമ്പോൾ പോലും ഇവിടെയും ഞാൻ ഇസ്ലാമിനെ വലിച്ചഴച്ച് അതിനെ വിമർശിക്കുന്നത്. ഇത് പറയുന്നത് യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാനാണെന്ന് പറയുകയാണെങ്കിൽ ഇത് ഇന്നിപ്പോൾ എനിക്ക് ഒരു ചാറ്റ് റവന്യൂ ആയിട്ട് 549 രൂപ കിട്ടിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ അയ്യൂബ് മൗലവിക്ക് അയച്ചുതരാം, അക്കൗണ്ട് നമ്പർ അയച്ചു തന്നാൽ മതി, അതെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയണത് ഇതൊന്നും പറയരുത്, ഇതൊന്നും മിണ്ടാതിരിക്കണം എന്നാണ് പറയുന്നുണ്ടെങ്കിൽ അത് അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളിത് ആരോടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? നിങ്ങൾ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? കുറേ കാലം വിശ്വാസികളെ പറ്റിച്ച് നടന്നു, ഇനിയും നിങ്ങൾക്ക് അത് തന്നെ ചെയ്യാൻ ഉള്ള ഒരു അവസരം കിട്ടിയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, അതാണല്ലോ അവിടെ നടക്കുന്നത്. പക്ഷേ ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, മറ്റേ വെളിച്ചെണ്ണ പ്രയോഗം മാത്രം നടത്തി കുട്ടികളെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുതെന്നാണ് എനിക്ക് അയ്യോ മൗലവിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് എൻ്റെ ഒരു പ്രത്യേക അപേക്ഷയാണ്, അതൊന്ന് കാര്യമായിട്ട് പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മളുടെ വിഷയം, ഈ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്നത് എന്തുകൊണ്ട്? നിരൂപാധികം ഞാൻ ഇസ്രായേലിൻ്റെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം, ആ ഒരു മീന റീജിയൻ, മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക റീജിയൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഡെമോക്രസി ഇൻഡെക്സ് എന്ന് പറയുന്നൊരു സംഗതി നമ്മളവിടെ സൂചിപ്പിക്കുകയാണ്. ആ ഒരു ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡെമോക്രസി എന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഡെമോക്രസി അവിടെ ഉണ്ട്. അതിൻ്റെ പേരിൽ അവിടെ ഈവൻ ഇപ്പം ഞാനൊക്കെ ഒരു കാലത്ത് ഈ വിശ്വാസിയായിരുന്ന സമയത്ത് തന്നെ ഈ ഗാസ ഇസ്രായേൽ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഏറെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലികളായിട്ടുള്ള ആളുകളോട് സംസാരിക്കുക, ഫലസ്തീനികളായിട്ടുള്ള ആളുകളോട് നേരിട്ട് സംസാരിക്കുക, എന്താണ് അവിടുത്തെ വിഷയങ്ങളെന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ പേരിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, അന്ന് ഒരു ഇസ്രായേലി വനിത, അവരൊരു ഹോമിയോ ഡോക്ടറായിരുന്നു, അങ്ങനെ അവർ ഇന്ത്യയിലൊക്കെ വരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അവരായിട്ട് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. അവരുടെ ഫാമിലിയൊക്കെ വലിയ തോതിൽ നമ്മളായിട്ടൊക്കെ സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി ചികിത്സ വരെ നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഫലസ്തീനിൽ നിന്നുള്ള ഒരു ഫാമിലിയെ എനിക്ക് പരിചയമുണ്ട്, അവരിപ്പോഴും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഈ പറയുന്ന ഇസ്രായേലി വനിത, അവർ ഇസ്രായേലി തന്നെയാണ്, അവർ ജൂത വനിതയാണ്, അവർ താമസിക്കുന്നത് ഇസ്രായേലിലാണ്, സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, ഇപ്പോഴും കോണ്ടാക്റ്റിലുള്ളതാണ്. ഈ പറയുന്ന പലസ്തീനി വനിതയും അവരുടെ കുട്ടികളും, അവരുടെ കുട്ടികളൊക്കെ ഇന്ന് ജർമ്മനിയിൽ അവിടെയൊക്കെ MBBS അത് ഇതൊക്കെ പഠിക്കുകയാണ്, വലിയ നിലയിലാണ്. അവരുടെ ഹസ്ബൻഡും ഇവരും താമസിക്കുന്നത് ഇസ്രായേലിലാണ്, ഇവർ പലസ്തീനി വനിതകളാണ്, വനിതയും അവരുടെ കുടുംബമാണ്. അപ്പോൾ ഇവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത് അവർ ജീവിക്കുന്നത് ഇസ്രായേലിലാണ്, സമാധാനപൂർവ്വം ജീവിക്കുന്നു. അങ്ങനെ അവരുടെ ഏറ്റവും വലിയൊരു പരാതിയായിട്ട് അവരെന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ് ഇപ്പോഴും. അന്ന് അവർ വിശ്വാസിയായിരിക്കാണ് എന്നോടത് പറഞ്ഞത്. അതായത് ഒരു ഒരു ഘട്ടത്തിൽ അവർക്കൊരു അവസരം ഉണ്ടായിരുന്നു, സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇസ്രായേലിലേക്ക് വന്ന് കുടിയേറി പാർക്കാം എന്നൊരു അവസരം കൊടുക്കുന്ന സമയത്ത്, അവർ കുടിയേറി പാർത്ത സമയത്ത് അവരുടെ ചില ബന്ധുക്കൾ കുടിയേറി പാർക്കാതെ തിരിച്ച് അവർ പലസ്തീനിൽ തന്നെ താമസിക്കുന്നവരുടെ ഉണ്ടായി. പിന്നീട് അറിയാൻ കഴിഞ്ഞത് അവരുടെ ആ ഫാമിലിയിൽപ്പെട്ട ചില ആളുകൾ പിന്നീട് നടന്ന കോൺഫ്ലിക്ട്സിൽ ഈ ഹമാസിൻ്റെ ഈ ഭീകരവാദികളായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കേണ്ട ഹമാസുകളുടെ അക്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്വന്തം ജനതയെ കുരുതി കൊടുക്കുന്ന ഒരു നിലപാടാണ് അവർ കണ്ടതും അവരുടെ തന്നെ ബന്ധുക്കൾ അവിടെ മരിച്ചു വീഴുന്നതുമാണ് അന്ന് എന്നോട് പങ്കുവച്ചത്. അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇസ്രായേലിൽ സമാധാനമായിട്ട് ജീവിക്കാം, ഇതുപോലെ ജീവിക്കാനുള്ള അവസരം അവർ എല്ലാവർക്കും വെച്ച് നീട്ടുന്നുണ്ട്. പക്ഷേ ഈ ഹമാസും ഇതുപോലെയുള്ള തീവ്രവാദ കൂട്ടങ്ങളും അവർ സത്യത്തിൽ കുഴപ്പത്തിലാക്കുന്നത് പലസ്തീനികളായിട്ടുള്ള സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടിയാണെന്ന് ഈ പലസ്തീനി തന്നെ നമ്മളോട് പറയുകയാണ്.
അപ്പം ഞാൻ ഇതിനെയൊക്കെ അനുകൂലിച്ച് നടക്കുന്ന ഓരോ കാക്കാന്മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതേപോലെ ഓരോ പലസ്തീനികളോട് സാധാരണ മനുഷ്യന്മാരോട് നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾക്ക് ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് വഴി തന്നെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത തെളിയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഇനിയെങ്കിലും ചെയ്യണം എന്നാണ് എനിക്ക് പറയുന്നത്. ആർക്കും ചെയ്യാം. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലൊക്കെ ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു പലസ്തീനിനെ കണ്ടെത്താനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് ഓർമ്മയുണ്ട് കോഴിക്കോട് ഒരു റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ കുക്കായിട്ടുണ്ടായിരുന്നത് പലസ്തീനികളായിട്ടുള്ള ഒന്ന് രണ്ട് പേരെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. അവരോട് ഇതേപോലെ സംസാരിക്കുമായിരുന്നു. സിറിയൻസ് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, അവരോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇതുപോലെ ആളുകളായിട്ട് സംസാരിച്ചു അവരുടെ അനുഭവങ്ങൾ നേരിട്ട് അറിഞ്ഞും തന്നെയാണ് കാര്യങ്ങളെക്കുറിച്ചുള്ള നിജസ്ഥിതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഇതേപോലെ മൗദൂദി കുഞ്ഞുങ്ങൾ വിസ്മയം പോലെ താലിബാനൊക്കെ എഴുതി പിടിപ്പിക്കുന്ന ഇതുപോലെ കുരുട്ട് ബുദ്ധിക്കാരായ അവസരം പാർത്ത് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് അഫ്ഗാനി താലിബാനികളെയൊക്കെ വിസ്മയമായിട്ടും അവരെ സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന, ഹമാസിനെയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് പ്രഖ്യാപിക്കുന്ന ആളുകളുടെ അവരുടെ വാർത്തകളും അവരുടെ വാദങ്ങളും ശ്രവിച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളെ വിലയിരുത്താൻ പോയാൽ നിങ്ങൾ കുരുതി കൊടുക്കുന്നത് സാധാരണ ജനങ്ങളെയാണ്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ആ മിഡിൽ ഈസ്റ്റേൺ റീജിയണിൽ, ഈ ഇസ്രായേൽ പാലസ്തീൻ റീജിയണിൽ സമാധാനം കൊണ്ടുവരണം, അവിടെ നിലവരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലകൊള്ളേണ്ടത് ഇസ്രായേലിനോടൊപ്പമാണ്. ഇസ്രായേലിനോടൊപ്പം നിന്നുകൊണ്ട് അവരെടുക്കുന്ന അത്തരത്തിലുള്ള നിലപാടുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ജനാധിപത്യ രീതിയിലുള്ള ഭരണ സംവിധാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അല്ലാതെ നിങ്ങൾക്കിതിനകത്ത് ഒരു പരിഹാരം കാണാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാരണം അതൊരു മാതൃക തന്നെയാണ്, അവരവിടെ തെളിയിച്ച് കാണിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ നാട്ടിൽ നിന്നടക്കം എത്ര എത്ര ആളുകളാണ് ജോലിക്കായിട്ടും മറ്റു കാര്യങ്ങൾക്കും ആയിട്ടും ഇസ്രായേലിൽ പോയിട്ട് ജീവിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ നോക്കൂ. അവിടെ പലതരം ജോലികളിൽ ഏർപ്പെടുന്ന ആളുകളില്ലേ, നമ്മളുടെയൊക്കെ സുഹൃത്തുക്കൾ എത്ര പേരുണ്ട്, പല നമ്മൾ വിമർശിക്കുന്ന ആളുകൾ പോലും അവിടെ ജോലി എടുക്കുന്നവരായിട്ടുണ്ട്. ഇന്നിപ്പോൾ അവരോടൊക്കെ നമ്മൾ സംസാരിക്കുകയാണ്, അവരുടെ അവസ്ഥ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. പല കാര്യങ്ങളും നമ്മൾ അവരിലൂടെയും കൂടിയാണ് അറിയാൻ കഴിയുന്നത് അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് ജൂതന്മാരുടെ ഒരു പ്രത്യേക ഒരു ആഘോഷ ദിനമായിരുന്നു. ആ ദിനം അവർ വീടുകളിൽ നിന്നും പുറത്തിറങ്ങില്ല, ആരാധനകളിൽ മുഴുകുന്ന ഒരു സമയം അത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ഈ ഗാസയോട് ചേർന്ന് കിടക്കുന്ന ഇസ്രായേലിൻ്റെ ഭാഗങ്ങളിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് ഇസ്രായേലി സിവിലിയൻസിനെ കൊന്നുകൊടുക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഇസ്രായേലിനോടൊപ്പം നിൽക്കണമെന്ന് പറയുന്നതിന് മാത്രമല്ല, ആ നിൽക്കുന്നത് നമ്മൾ മാത്രമല്ല, ഞാൻ മാത്രമല്ല എന്നും കൂടിയാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഇവിടെ കാണാം നിങ്ങൾക്ക് ചില വാർത്തകൾ. ഇത് 2015-16 കാലഘട്ടം മുതൽ കേൾക്കുന്ന ഒരു വാർത്തയാണിത്. അതായത് നോ മോർ മങ്കീസ് ആൻഡ് പിഗ്സ്. ഇസ്രായേലിലെ ജനതയെക്കുറിച്ച്, ജൂതന്മാരെക്കുറിച്ച് ഖുർആൻ വിശേഷിപ്പിക്കുന്ന രണ്ട് വാക്കാണിത്. ജൂതന്മാർ പന്നികളെപ്പോലെയും ജൂതന്മാർ കുരങ്ങന്മാരെപ്പോലെയാണ് എന്നുള്ള വിശേഷണം, അവരുടെ മുഖമാക്കി വികൃതമാക്കി കളയും എന്നൊക്കെ പറയുന്ന വിശേഷണം ഖുർആനിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അതൊന്നും ഇനി പഠിപ്പിക്കില്ല. ആൻറ്റി ഇസ്രായേലി കോണ്ടൻറ് റിമൂവ്ഡ് ഫ്രം ടെക്സ്റ്റ് ബുക്സ് ഇൻ സൗദി അറേബ്യ. ഇതാണ് ഒരു വാർത്ത. ഇത് നമ്മളുടെ ഇസ്രായേലി മാത്രം ഇതുപോലുള്ള നിയമങ്ങൾ മാത്രമല്ല, ഇസ്ലാമിലെ പല നിയമങ്ങളും നാണക്കേടുണ്ടാക്കുന്നതാണ് എന്ന് തുറന്ന് പ്രഖ്യാപിച്ച ഒരു രാജകുമാരനാണ് ഇന്ന് സൗദിയിലുള്ളതെന്ന് നമുക്കറിയാം, മുഹമ്മദ് ബിൻ സൽമാൻ. അദ്ദേഹം വന്നതിന് ശേഷം നടന്നിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം ചില മറ്റു കാര്യങ്ങൾ, സ്റ്റഡി ഫൈൻഡ്സ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ആൻറ്റി ഇസ്രായേൽ ബയസ് ഇൻ സൗദി ടെക്സ്റ്റ് ബുക്സ് ബട്ട് പ്രോബ്ലംസ് റിമെയിൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വാർത്ത. ഇത് 2023 മെയ്യിൽ വന്ന വാർത്തയാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു ടെക്സ്റ്റ് ബുക്ക്, 2020 ടെക്സ്റ്റ് ബുക്കും 2021 ടെക്സ്റ്റ് ബുക്കും, അതിലെഴുതിയിരിക്കുന്ന ആ മാർക്ക് ചെയ്ത കാര്യം ഒന്ന് വായിച്ചു നോക്കൂ. സോഴ്സറി ആൻഡ് ഓൾ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് എന്ന് പറഞ്ഞിട്ടൊരു 2020 എഴുതിയിരിക്കുന്ന പാഠപുസ്തകത്തിൽ എഴുതിയത്, ഫിനോമിനൻ ഓഫ് സോഴ്സറി ഈസ് നോൺ ടു എവ്രി നേഷൻ. ഫോർ ഇൻസ്റ്റൻസ് ദ ജൂസ് ഹൂ ഡീവിയേറ്റഡ് ആൻഡ് റിജക്റ്റഡ് ദ ബുക്ക് ഓഫ് അല്ലാ എന്ന് പറയുന്ന സെൻറ്റൻസ് 2021 എത്തിയപ്പോൾ അത് മാറുകയാണ്. സോഴ്സറി ആൻഡ് ഓൾ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് ദ ഫിനോമിനൻ ഓഫ് സോഴ്സറി ഈസ് നോൺ ടു എവ്രി നേഷൻ ഇൻ ദ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ആസ് ദർ ആർ സം ഓഫ് ദം ഹൂ ഡീവിയേറ്റഡ് എന്നാക്കി മാറി. ജൂസ് എന്ന പരാമർശം തന്നെ അവിടെ നിന്നെടുത്ത് മാറ്റുകയാണ്. ഇത് സൗദിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇത് വെറുതെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം നടക്കുന്ന കാര്യമല്ല, ജിയോ പൊളിറ്റിക്കലി തന്നെ അവിടെ സൗദി ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളായ മറ്റ് രാജ്യങ്ങൾ, ജോർദാൻ പണ്ടേ തന്നെ അവരുമായിട്ട് സൗഹൃദത്തിലായി, ഈജിപ്ത് സൗഹൃദത്തിലായി, അതേപോലെ മറ്റ് പല രാജ്യങ്ങൾ സൗഹൃദത്തിലാണ്, UAE സൗഹൃദത്തിലാണ്, അങ്ങനെ പല പല രാജ്യങ്ങളായി മാറുന്നു, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. മിഡിൽ ഈസ്റ്റേൺ റീജിയണിൽ സമാധാനം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് മാത്രമല്ല, അവർ
കയ്യിൽ കൊണ്ടു നടക്കുന്ന ജൂതവിരുദ്ധത എന്ന് പറയുന്ന സംഗതി, കർക്കത് മരം നട്ടുപിടിപ്പിക്കുന്നു എന്നുൾപ്പെടെ, കല്ലിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുമെന്നുൾപ്പെടെ, ഓരോ ജൂതനെയും നാട് കടത്തുമെന്ന് പറയുന്ന ഹദീസുകൾ ഉൾപ്പെടെ, അതിൻ്റെ പേരിൽ ഓരോ ജൂതനെ കൊന്നെടുക്കണം എന്നുള്ള അധ്യാപനങ്ങൾ, ഇസ്ലാമിക അധ്യാപനങ്ങളൊക്കെ കുഴിച്ചു മൂടിയിട്ടല്ലാതെ നിങ്ങൾക്ക് ഈ ഇസ്രായേലി പലസ്തീനി വിഷയത്തിൽ സമാധാനം കണ്ടെത്താൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയുക. ഇതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ ആരെങ്കിലും ഈ ഇസ്രായേലിൻ്റെ പക്ഷത്തേക്ക് ചേരുന്നുണ്ടെങ്കിൽ അവരെ മുഴുവൻ സംഖ്യയാക്കി ചാപ്പയടിച്ചുകൊണ്ടോ, അവരെ മുഴുവൻ സാമ്രാജ്യത്തെ സപ്പോർട്ടേഴ്സാക്കി ചിത്രീകരിച്ചുകൊണ്ടോ, അങ്ങനെ മനുഷ്യത്വ വിരുദ്ധമായിട്ട് നിലകൊള്ളുന്ന ആളുകളായി പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇത്തരം നിലപാടുകൾ പറയുന്ന ആളുകൾ ഒതുക്കാൻ കഴിയില്ല. അങ്ങനെ നിങ്ങൾക്ക് അവരെ നിശബ്ദരാക്കാൻ കഴിയില്ല എന്നുള്ളത് ഞാനിവിടെ പറയുകയാണ്. ഏതായാലും ഇപ്പോൾ ഇവിടെ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അഡ്വാൻസ് ആയിട്ട് ഞാനും പറഞ്ഞു വെക്കുന്ന ഈ ഷേവ് ഗാസ എന്ന് പറയുന്ന സംഗതി, അത് മിക്കവാറും നല്ല വെറും ഷേവ് ആയിരിക്കില്ല, അത് നല്ല ക്ലീൻ ഷേവ് ഗാസ തന്നെ ആവാനാണ് സാധ്യത എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അമ്മാതിരി പണിയാണ് അവർ ചോദിച്ചു വാങ്ങാൻ പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഇസ്രായേലിൻ്റെ ഒപ്പം നിൽക്കണമെന്ന് പറയുമ്പോൾ, ഇവിടെ നമ്മൾ ഈ യുദ്ധകെടുതി അനുഭവിക്കുന്ന ഇസ്രായേലി ജനതയായാലും പലസ്തീനിലെ സാധാരണ ജനതയായാലും അവരുടെ ഒപ്പം കൂടി നമ്മൾ നിൽക്കേണ്ടി വരുന്നു. അവരുടെയും ഒപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ സമാധാനം നമ്മൾ കാംക്ഷിക്കേണ്ടത് എന്നാണ് എനിക്കിവിടെ അവസാനമായിട്ട് പറയാനുള്ളത്. ഇത് ഒന്ന് പറയുന്നു.